ഏറ്റവും പുതിയ ലൊക്കേഷൻ വിശേഷങ്ങളും റിലീസ് ചെയ്തതും ചെയ്യാനിരിക്കുന്നതുമായ സിനിമകളുടെ കാഴ്ചകളുമായി ഷൂട്ട് ആൻഡ് ഷോയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. മക്ബൂൾ, സൽമാൻ, അൻസിബ ഹസൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി സൽമാൻ സംവിധാനം ചെയ്യുന്ന സിനിമയിൽ അപ്പുറം വിട്ടാൽ ഇപ്പുറം തിരികാൻ ഉണ്ണി രാധൻ, ശ്രീദേവ്, ഇടവേള ബാബു, ഫാമിലിയെ കൂട്ടി തന്നെ പോയി കാണേണ്ട ഒരു ചിത്രമാണ്. വളരെ നല്ല ചിത്രമാണ്, എല്ലാവരും കണ്ടിരിക്കേണ്ട ചിത്രമാണ് അപ്പുറം ബംഗാൾ ഇപ്പുറം തിരുവിതാംകൂർ. തിരക്കഥ എഴുതിയിരിക്കുന്നത് രാജീവ് വിജയാണ്, ഛായാഗ്രാഹകൻ പൂജിത മേനോൻ, ശ്രുതി മാധവൻ, ലക്ഷ്മി പ്രിയ, ചാരുലത തുടങ്ങിയവരാണ് മറ്റ് പ്രധാന കഥാപാത്രങ്ങൾ. ഹരിനാരായണന്റെ വരികൾക്ക് ജാസി ഗിഫ് സംഗീതം പകർന്നിരിക്കുന്നു. കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റാണ്. ഞാൻ ഇത്ര നാളും ചെയ്ത ഒരു സീരിയസ് ക്യാരക്ടേഴ്സിൽ നിന്നിട്ടും ആ ഒരു ക്യാരക്ടേഴ്സിൻ്റെ
അപ്പുറം ഒരു റിലാക്സ്ഡ് ആയിട്ട് ഇത്തിരി കോമഡിയും ഫണ്ണൊക്കെ ഉള്ളൊരു സിനിമയാണ് അപ്പുറം ബംഗാൾ ഇപ്പുറം തിരുവിതാംകൂർ. സെനൻ ചേട്ടനാണ്, സെനൻ പള്ളാശ്ശേരിയാണ് എൻ്റെ ഡയറക്ടർ. ഒരു ഒരുപാട് പുതിയ ആളുകൾ ചേർന്നിട്ടുള്ളൊരു സിനിമയാണ്, ഒരു കൊച്ചു ചിത്രമാണ്. അതൊരു വലിയ വിജയമാക്കി തീർക്കാനുള്ള പ്രയത്നങ്ങൾ ഞങ്ങൾ തുടങ്ങുകയാണ്. കോട്ടയം നഗരത്തിൽ ഒരു വാടക വീട്ടിൽ ഒരു വശത്ത് മൂന്ന് ചെറുപ്പക്കാരും മറുവശത്ത് ഒരു ബംഗാളി കുടുംബവും താമസിക്കുമ്പോൾ ഉണ്ടാകുന്ന രസകരമായ സംഭവങ്ങളാണ് അപ്പുറം ബംഗാൾ ഇപ്പുറം തിരുവിതാംകൂർ എന്ന ചിത്രം പറയുന്നത്. അതേ എഫക്റ്റിൽ കൊണ്ടുവരാൻ പറ്റുമെന്ന് തോന്നിക്കുന്ന ഒന്നാണ്. രണ്ട് കുടുംബങ്ങളിലേക്ക് അത് ഒതുക്കിയിട്ടു. ബംഗാളുകാരായ ഒരു കുടുംബവും മലയാളികളായ കുറേ കുടുംബവും തമ്മിൽ അപ്പുറവും ഇപ്പുറവും താമസിച്ചാൽ ഉണ്ടാകാവുന്ന പല പല ഇഷ്യൂസിനെയാണ് ഇത് കൈകാര്യം ചെയ്യുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അക്കൂട്ടത്തിൽ ഇവിടെ താമസിക്കുന്ന ഇവിടെ ഈ ചെറുപ്പക്കാരായ ആൾക്കാർക്ക് ചില പ്രചോദനമാകാൻ പറ്റുന്ന ഒരു കഥാപാത്രമാണ് എൻ്റെ കഥ. അയാൾ സ്ക്രീൻ പ്രസൻസിൽ നമുക്ക് ചിലപ്പം വളരെ ചെറുതേ ഉള്ളെങ്കിലും ഒരു എഫക്റ്റീവായി ഈ കഥയെ പല പരിണതികളിലേക്ക് നയിക്കാൻ ഒരു പ്രേരണയായി തീരുന്ന ഒരു കഥാപാത്രമാണ് നമ്പീശൻ എന്ന് പറയുന്ന എൻ്റെ കഥാപാത്രം.